ഇതൊക്കെ വരുമോ എന്ന് കണ്ടറിയാം നമുക്ക് എന്തായാലും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നത് ICICI ബാങ്കിലാണ്. ആരും പാനിക്കാവാൻ വേണ്ടി പറയുന്നതല്ല, എന്നാലും എല്ലാവരും അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാ, വേറൊന്നും കൊണ്ടല്ല. ഇവന്മാരുടെ അക്കൗണ്ട് ഈ ഇഷ്യൂ വരുമ്പോൾ തൊട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. അക്കൗണ്ട് നമ്പർ ത്രിച്ചി ബാങ്കിലുള്ള ICICI ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ്. ഈ അക്കൗണ്ടിൽ ഈ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ വരുന്നതിനൊരു ഒരാഴ്ച മുന്നേ ആ ബുധനാഴ്ചയും തിങ്കളാഴ്ചയും ബൈനറിയും കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോഴൊക്കെ ഒരു 3 CR 4 CR ഒക്കെ കയറി ഇറങ്ങുകയും ഈ പറഞ്ഞ പോലെ CMS പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഇഷ്യൂസ് തുടങ്ങിയത് മുതലേ ഇവന്മാരുടെ അക്കൗണ്ടിൽ CMS വഴി ഒരു കോപ്പും പോയിട്ടില്ല. ഇവന്മാരുടെ ഒരു പേയ്മെൻറ്റും അതിനകത്ത് അക്കൗണ്ടിൽ ബ്ലോക്കായിട്ടില്ല. ഇവന്മാരുടെ പേയ്മെൻറ്റ് CMS വഴി പോകുന്നത് 500, 1000, 75 രൂപയ്ക്കാണ് CMS പോകുന്നത്. പിന്നെ ഈ ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കുമ്പോൾ 2 ലക്ഷം റുപ്യേൻ്റെ അടുത്തുണ്ട് അതും. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു 50,000 രൂപയായി. ഇന്ന് അക്കൗണ്ടിലുള്ളൊരു എത്ര രൂപയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടും, 92 രൂപയാണ് അക്കൗണ്ടിലുള്ളത്. ആ ഫണ്ടാണെങ്കിൽ ആ 92 രൂപയ്ക്ക് മേലെയുള്ള പൈസയാണെങ്കിൽ 3000 രൂപ അക്കൗണ്ട് വിഡ്രോവല്, ATM വിഡ്രോവല്, 500 രൂപ പെട്രോള്, 100 രൂപ പെട്രോള്, 200 രൂപ പെട്രോള് സ്വയ്പ്പിങ് എന്നിട്ട് ബാക്കിയുള്ളത് 92 രൂപ. ഒരു 8 രൂപയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ 100 രൂപ ഒരുമിച്ച് അയാൾ വലിച്ചേനെ. എന്താവുമെന്ന് കണ്ടറിയാം. എനിക്കൊരു പ്രതീക്ഷയുള്ള തിങ്കളാഴ്ച മുതൽ 10 പൈസ വരും. ഈ പറഞ്ഞ പോലെ ICICI ബാങ്കിൽ ഇവന്മാർ ഒരു കൊടോ ബ്ലോക്ക് ചെയ്തിട്ടില്ല. ബ്ലോക്ക് ചെയ്ത CMS കാണാം, അക്കൗണ്ടിൽ ലെഡ്ജർ ബാലൻസിലെ എമൗണ്ട് കാണാം. ഇവന്മാരുടെ അക്കൗണ്ടിലുണ്ട് 92 രൂപയാകെ ഉള്ളത്. കണ്ടറിയാം തിങ്കളാഴ്ച വരുമോ ഇല്ല. നമുക്കൊരു പ്രതീക്ഷയില്ല. ഇവന്മാർക്ക് മേ ബി വേറെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവാം, ആ അക്കൗണ്ട് വഴി CMS ചെയ്യാൻ ഉണ്ടെങ്കിൽ ചെയ്യുമായിരിക്കും. പക്ഷേ ICICI ബാങ്കിൽ ഈ പറയുന്ന അവന്മാർക്ക് ഒരു തേങ്ങാക്കൊലയില്ല, ഒന്നുമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ തിങ്കളാഴ്ച വന്നാൽ വന്നെന്ന് പറയാം. ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ട് 25,000 കൂടെ റീഇൻവെസ്റ്റ് ചെയ്തു, ഉള്ള പൈസയും കൂടെ പോക്കി.